എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 9-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, അനന്തപത്മനാഭനായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹിമാം. ഭാരതീയരുടെ ഒരു ചിന്താഗതിയിൽ വേദങ്ങൾ ഭഗവാനേക്കാളും മുമ്പ്, ബ്രഹ്മാവിനേക്കാളും മുമ്പ്, ഭഗവാനേക്കാൾ മുമ്പ് പ്രളയകാലത്തും ഒക്കെ നിലനിൽക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഇങ്ങനെ തന്നെ ആരംഭിക്കുന്നത്. എന്താണ് ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ? ഇതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്, ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ശ്രുതി പ്രകരദർശിതം, ശ്രുതിപ്രകരങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ സമൂഹങ്ങൾ, വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ. വേദങ്ങളെക്കൊണ്ടും ഉപനിഷത് വാക്യങ്ങളെ കൊണ്ടും ഒക്കെ ദർശിത പ്രചുര വൈഭവ, ആ വേദങ്ങളെ കൊണ്ടും ഉപനിഷത്തുക്കളെ കൊണ്ടുമൊക്കെ ഭഗവാന്റെ കഴിവ്, ആ പ്രഭാവം ലോകത്തിനെ കൊണ്ടു നടക്കാനുള്ള, അല്ലെങ്കിൽ സൃഷ്ടിച്ച ആ സൃഷ്ടിക്കപ്പെട്ടതായ ആ ലോകത്തെ, ഈ പ്രളയത്തിന് മുമ്പും ലോകമുണ്ടായിരുന്നല്ലോ, ആ ലോകത്തിനെ, ഈ 14 ലോകങ്ങളെയും തൻ്റെ കൈക്കുള്ളിൽ വച്ച് കൊണ്ടു നടക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട് എന്നുള്ളത്, അതാണ് ദർശിത പ്രചുര വൈഭവം. അങ്ങയുടെ വൈഭവമൊക്കെ വേദങ്ങളാൽ ഉപനിഷത്തുക്കളാൽ ഒക്കെ വർണ്ണിക്കപ്പെട്ടതാണല്ലോ. ഇതിൽ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ വ്യാഖ്യാനത്തിൽ വേദവാക്യം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതം വിഷ്ണുർ വിചക്രമേ ത്രേധാ നിദധേ പദം. ഈ വാക്യത്തിൻ്റെ അർത്ഥം ഏതാണ്ട് ഇതാണ്, ഭഗവാൻ വാമനാവതാരം എടുത്തിട്ട്, ആ വാമനാവതാരം എടുത്തപ്പോഴാണ് ഭഗവാന് ത്രിവിക്രമൻ എന്ന് പേര് വരുന്നത്. വിക്രമൻ എന്ന് പറയുമ്പോൾ വിക്രമം അല്ലെങ്കിൽ ക്രമം എന്നൊക്കെ ഉള്ളതിന്, ക്രമ എന്നുള്ളതിന് സംസ്കൃതത്തിൽ കാൽവയ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ വിക്രമഹ, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. വിക്രമഹ എന്ന് പറഞ്ഞാൽ വിശേഷേണ കാല വെച്ച ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ത്രിവിക്രമഹ. ത്രിവിക്രമൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വാമനൻ്റെ പേരാണ്. അപ്പോൾ ആ വാമനാവതാരത്തിൽ 3 അടി വെച്ചു എന്നുള്ളതാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇതം വിഷ്ണുർ വിചക്രമേ ത്രേധാ നിദധേ പദം, ആ അർത്ഥമാണ് ത്രേധാ പദം നിദധേ. 3 തവണ കാലെടുത്തു വച്ചുവല്ലോ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു വേദവാക്യം. അപ്പോൾ ഭഗവാന്റെ വൈഭവങ്ങളെ പറ്റിയിട്ട് വേദങ്ങളും ഉപനിഷത്തുകളും ആദ്യമേ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ബ്രഹ്മാവ് എടുത്തു പറയണത്. അതാണ് ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ, ഭഗവാന്റെ വൈഭവങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രചരിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ പ്രചാരം വന്ന, പ്രചാരത്തിലിരിക്കുന്ന വൈഭവങ്ങളോടുകൂടിയ ഹേ മഹാവിഷ്ണു. ശ്രീപതേ, ശ്രീപതി എന്ന് പറഞ്ഞാൽ ശ്രീയഹ ലക്ഷ്മിയാഹ പതിഹി ശ്രീപതിഹി, അതായത് ലക്ഷ്മി, ശ്രീ ലക്ഷ്മിയാണല്ലോ, ലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ളവനെ. ഗുരുവായൂരപ്പൻ്റെ ഓരോ പേരുകളെടുത്ത് പറയാണ്. ഹരേ, ഹരേ എന്നെടുത്ത് പറയുന്നത്, ഹരി എന്ന് പറഞ്ഞാൽ ഹരി പാപങ്ങളെയൊക്കെ ഹരിക്കുമെന്നാണ് പറയുന്നത്. ഹരിർ ഹരതി പാപാനി, പാപങ്ങളെയൊക്കെ ഹരിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഭഗവാന് ഹരി എന്ന് പേര് വന്നത് അത്രേ. ഓരോ പേരിനും ഓരോ വ്യക്തമായിട്ടുള്ള അർത്ഥമുണ്ട്, അതാണ് സംസ്കൃതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര്, അപ്പോൾ ഭഗവാന്റെ, കൃഷ്ണൻ്റെ പേര് മുരളീധരൻ എന്ന് പേര് വരുന്നത് വേണുഭൂതി നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് വേണുഗോപാലൻ, ഗോപാല എന്നുള്ള വാക്കിന് അത് തന്നെയാണ്, പശുക്കളെ പരിപാലിക്കുന്നവനാണ്. അപ്പോൾ ഓരോ വാക്കും അന്ന്, അതായത് ഇപ്പോൾ പിന്നെ നമ്മൾ ഭഗവാന്റെ പേരെന്നുള്ള നിലയ്ക്ക് ആൾക്കാർക്ക് ആ പേരിടണമെന്നേ ഉള്ളൂ, പക്ഷേ അന്നത്തെ കാലത്ത് അർജുനൻ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത ആൾ തന്നെയായിരുന്നു.
അർജുനൻ്റെ 10 പേരുകളെടുത്ത് നോക്കിയാലും അതൊക്കെ അർജുനൻ ചെയ്ത പ്രവൃത്തികളിൽ നിന്നാണ് ആ പേര് വരുന്നത്. അപ്പോൾ സാധാരണമായിട്ട് പറയാറുണ്ട്, സംസ്കൃതത്തിൽ നാമപദങ്ങൾ അധികവും വരുന്നത് കുറച്ച് ഒരു 90% നാമപദങ്ങൾ വരുന്നത് ക്രിയയിൽ നിന്ന് തന്നെയാണ്. മറ്റ് ചില പദങ്ങൾ അതിന് പ്രത്യേകിച്ച് നിഷ്പത്തി, അതായത് എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട്. പക്ഷേ എല്ലാ വാക്കുകളും എടുത്തു പൊതുവേ എല്ലാ വാക്കുകളും എടുത്തു നോക്കിയാലും അതിനൊരു ക്രിയയുമായിട്ട് ബന്ധമുണ്ടാവും. അതുതന്നെയാണ് ഇപ്പോൾ ത്രിവിക്രമഹ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ പദം, കാലടി വച്ചവനാണ് എന്നുള്ളത്. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും വ്യാപിച്ച് ശോഭിക്കുന്നവനാണ് വിഷ്ണു. അങ്ങനെ എല്ലാ പദങ്ങൾക്കും ഒരു ക്രിയയുമായിട്ടുള്ള ബന്ധം, നാമപദങ്ങൾക്ക് ക്രിയയുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശ്രീപതി, ഹരേ, ഹരിഹി എന്നുള്ളതാണ്. ശ്രീപതി എന്നുള്ളത് മറ്റൊരു തരത്തിലുള്ള സമസ്ത പദമാണ്, ഒറ്റപദമായിട്ട് നിൽക്കുന്നതിനെയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹരിഹി എന്നുള്ള വാക്ക് വരുന്നത് പാപങ്ങളെ ഹരിച്ചു കൊണ്ടുപോകുന്നവനെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹരേ ഭഗവാനെ, പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഹേ മഹാവിഷ്ണു, ജയ ജയ, അങ്ങ് ജയിക്കട്ടെ, ഉത്കർഷത്തോടുകൂടി വർദ്ധിക്കുമാറാകട്ടെ, ഞങ്ങളെയൊക്കെ എന്നും അനുഗ്രഹിക്കുമാറാകട്ടെ, ഞങ്ങളെയൊക്കെ കൃപയോടുകൂടി കടാക്ഷിക്കുമാറാകട്ടെ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നിട്ട് ബ്രഹ്മാവ് പറയാണ്, പ്രഭോ, നോക്കൂ എത്ര വിശേഷണങ്ങളായി, എത്ര സംബോധനകളായി എന്ന്. ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവ എന്നുള്ളതൊന്ന്, ശ്രീപതേ, ഹരേ, ജയ ജയ, പ്രഭോ. അപ്പോൾ ഈ ജയ ജയ എന്നൊക്കെ 2-3 തവണയൊക്കെ പറയുന്നത് ആ കണ്ടതിൻ്റെ ആ ഒരു എന്താണ് അത്ഭുതം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്, അത് അടക്കാൻ പറ്റാത്തത് കൊണ്ട് ഹർഷാവേശവും സംഭ്രമമൊക്കെ വന്നതുകൊണ്ടാണ് 2-3 തവണയൊക്കെ ഒരേ വാക്കുകൾ ആവർത്തിച്ച് പറയണത്. അതാണ് ഇവിടെ ജയ ജയ എന്നൊക്കെ പറയുന്നത് ആ സംഭ്രമം കൊണ്ടാണ്, ഭഗവാനെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായതായ ആ ഹർഷാവേശം കൊണ്ട് പറയണതാണ് ഇങ്ങനെ. എന്നിട്ട് അങ്ങനെയുള്ള പ്രഭോ, അങ്ങ് ദിഷ്ട്യാ, ദിഷ്ട്യാ എന്ന് വെച്ചാൽ ഭാഗ്യം കൊണ്ട്, അങ്ങ് ഭാഗ്യവശാൽ എന്നർത്ഥം, ഭാഗ്യവശാത്. ദൃശോഹോ പദം ഉപൈഷി, എൻ്റെ കണ്ണുകൾക്ക്, ദൃശോഹോ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾക്ക് പദമായി തീർന്നുവല്ലോ, എൻ്റെ കണ്ണുകൾക്ക് അങ്ങ് വിഷയമായി തീർന്നുവല്ലോ, അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ, എൻ്റെ ഞാൻ എത്രയോ നിസ്സാരനാണ്, അങ്ങനെയുള്ള എൻ്റെ ഈ കണ്ണുകൾക്ക് അങ്ങ് വിഷയമായി തീർന്നല്ലോ, അത്ഭുതം തന്നെ എന്നാണ് ബ്രഹ്മാവ് പറയണത്. എന്നിട്ട് പറയാണ്, ആശു, താമസിക്കാതെ തന്നെ, വൈകാതെ തന്നെ, മേ, എനിക്ക്, എൻ്റെ ബുദ്ധിയെ, മേ ധിയം, എൻ്റെ ബുദ്ധിയെ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ധിയ പ്രചോദയാത്, എൻ്റെ ബുദ്ധികളെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ഗായത്രിയിലെ വാക്കുകളാണത്, ഓം ഭൂർഭുവസ്വ തത് സവിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്നാണ്. യഹ നഃ ധിയ പ്രചോദയാത്, യാതൊരുവനാണോ ആ സവിതാവ്, പരമാത്മാദേവത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണമെങ്കിലും ഇവിടെ സവിതാവ് തന്നെയാണ്, ആ ഭഗവാൻ സവിതാവ് തന്നെയാണ്, സൂര്യൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മാവായിട്ടുള്ള ദേവത എന്നുള്ള രീതിയിലേക്ക് അതിനെ നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ സവിതാവ് എന്നുള്ള പദം പ്രയോഗിച്ചത് തന്നെ. അങ്ങനെയുള്ള ആ സൂര്യദേവൻ നമ്മുടെ ധിയെ, ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. അതാണ് ധിയം, എൻ്റെ ബുദ്ധിയെ. ഭുവന നിർമ്മിതവും കർമ്മഠാം കുരുഷ്വ, എൻ്റെ ബുദ്ധിയെ എങ്ങനെയാക്കി തീർക്കണം? ഭുവന നിർമ്മിതവും, കഴിഞ്ഞ പ്രളയത്തിൽ ആ ഭുവനമൊക്കെ അതൊക്കെ ലയിച്ചു ചേർന്നല്ലോ, ഇനി വീണ്ടും സൃഷ്ടി തുടങ്ങണം. ആ സൃഷ്ടിക്കുക എന്നുള്ള പ്രവൃത്തിയിൽ, അതാണ് ഭുവന നിർമ്മിതവും, ഭുവനത്തെ നിർമ്മിക്കുന്നതിൽ, സപ്തമി വിഭക്തി, കർമ്മഠാം കുരുഷ്വ, അതിന് കഴിവുറ്റതായി തീർക്കൂ, എൻ്റെ ബുദ്ധിയെ ഈ ഭുവനങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രഗത്ഭമാക്കി തീർക്കൂ, എനിക്കിത് വേണ്ടതുപോലെ ഈ 14 ലോകങ്ങളെ വീണ്ടും സൃഷ്ടിക്കണമല്ലോ, അപ്പോൾ അതിനെ സൃഷ്ടിച്ച് ഭംഗിയാക്കണമെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം ഇല്ലാതെ തരമില്ല. അതുകൊണ്ട് പറയാണ്, ആ സൃഷ്ടി ഭംഗിയാക്കാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കൂ, എൻ്റെ ബുദ്ധിയെ അതിന് തക്ക പാകത്തിനാക്കി തരൂ. അതാണ് ഭുവന നിർമ്മിതവും കർമ്മഠാം കുരുഷ്വ, എനിക്ക് വേറെ ആരോടും പ്രാർത്ഥിക്കാനില്ലല്ലോ, ഞാൻ എന്ന് പറഞ്ഞാൽ അനന്യശരണനാണ്, വേറെ ആരോടും എനിക്ക് പറയാനില്ല, ഭഗവാനോട് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് പറയാണ്, അങ്ങ് എന്നെ അനുഗ്രഹിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ബ്രഹ്മാവിൻ്റെ ആവശ്യം. ഇതി ഇപ്രകാരം ദ്രുഹിണവർണിതസ്വഗുണബംഹിമാ, ദ്രുഹിണൻ, ദ്രുഹിണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട
ബ്രഹ്മാവ് ഭഗവാന്റെ ഗുണഗണങ്ങളാണല്ലോ വർണ്ണിച്ചത്. അങ്ങനെ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണബംഹിമ, ഭഗവാന്റെ കഴിവുകളെയാണല്ലോ വർണ്ണിച്ചത്, അതാണ് സ്വഗുണബംഹിമ. ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വന്തം ഗുണഗണങ്ങളുടെ മഹിമാവിനാൽ ശോഭിക്കുന്നവനായ ഭഗവാനെ, അതാണ് ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമ. ബംഹിമ എന്ന് പറഞ്ഞ വാക്ക് ധാരാളമായിട്ട് പ്രയോഗിച്ച് കാണുന്ന ഒരു വാക്കല്ല, ബഹുളം എന്നർത്ഥം, ധാരാളം എന്ന്. അതായത് വളരെ അനവധി ഗുണഗണങ്ങൾ, ആശ്ചര്യകരമായിട്ടുള്ള, അത്യാശ്ചര്യകരമായിട്ടുള്ള ഗുണഗണങ്ങളുള്ള ആളാണ്. വിചാരിക്കാതെ തന്നെ എന്തൊക്കെ പ്രവൃത്തികളെ, നമ്മൾ ഒരു ഞൊടിയിടയ്ക്കുള്ളിൽ കാര്യങ്ങൾ നടത്തുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഗുണഗണങ്ങളെയാണ്, ഗുണഗണങ്ങളെ പറ്റിയാണ് ബ്രഹ്മാവ് ഇപ്പോൾ വർണ്ണിച്ചത്. അങ്ങനെ ബ്രഹ്മാവിനാൽ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കപ്പെട്ട ഗുണഗണങ്ങളോടുകൂടിയ ആ ഭഗവാൻ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദ്രുഹിണ വർണ്ണിത സ്വഗുണബംഹിമ സഹ ഭഗവാൻ മാം പാഹി. ഈ ആവശ്യം മേൽപ്പത്തൂരിൻ്റെയാണ്. അപ്പോൾ ബ്രഹ്മാവിനെ വേണ്ടതുപോലെ അനുഗ്രഹം കൊടുത്തു. ബ്രഹ്മാവിന് ഈ എന്താണ് മൂന്ന് ത്രിഭുവനങ്ങളും അഥവാ 14 ലോകങ്ങളും സൃഷ്ടിക്കാനുള്ള കഴിവൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ എനിക്കുണ്ടല്ലോ കുറച്ച് ആവശ്യങ്ങൾ, ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാം മേൽപ്പത്തൂരിൻ്റെ ആവശ്യം, മേൽപ്പത്തൂരിൻ്റെ അസുഖങ്ങളൊക്കെ മാറുക എന്നുള്ളതാണല്ലോ. എന്നാലല്ലേ മേൽപ്പത്തൂരിന് ഭഗവാനെ വേണ്ടതുപോലെ സ്തുതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ബ്രഹ്മാവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ, എന്താണ് എൻ്റെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെടാത്തത്, എൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിക്കരുതേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ മേൽപ്പത്തൂര് ഭഗവാന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമാ പാഹിമാം. ഇവിടെ ബ്രഹ്മാവിൻ്റെ സ്തുതിയായിട്ട് തന്നെയാണ് പറഞ്ഞേക്കണത്. വെച്ചാലും പദപ്രയോഗങ്ങളുടെയൊക്കെ ഒരു സൗന്ദര്യം ഇവിടെയുണ്ട്. ജയ ജയ എന്നുള്ള ആവർത്തനം വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ഒരു സംഭ്രമം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ആവർത്തിച്ച് പറയുന്നത് കൊണ്ട്. ഒരു വിക്കലും ആ ഒരു സംഭ്രമമൊക്കെ നമുക്ക് കാണാൻ പറ്റാതെ, ആ ഒരു ഹർഷാധിക്യം കൊണ്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമുക്ക്, ആദ്യമേ നമ്മൾ പറഞ്ഞു ബ്രഹ്മാവ് ആദ്യത്തെ ബ്രഹ്മാവിന് ഇതൊക്കെ ഉണ്ടായിന്ന്. അതേപോലെ തന്നെയാണ് ഈ ബ്രഹ്മാവിനും പെട്ടെന്ന് ഭഗവാനെ കണ്ടപ്പോൾ ഹർഷാധിക്യം കൊണ്ട് സംഭ്രമം ഉണ്ടായി. അതിൻ്റെ തെളിവാണ് മേൽപ്പത്തൂർ ഇവിടെ രണ്ട് തവണ ജയ ജയ എന്നുള്ള പദം പറഞ്ഞത്. അതുപോലെ പദങ്ങളിൽ അക്ഷരങ്ങളുടെ ആവർത്തനം, ദ്രുഹിണവർണ്ണിത സ്വഗുണ, അവിടെ കണ്ണ എന്നുള്ള അക്ഷരം വരണം നോക്കൂ. ബംഹിമാ പാഹിമാം രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കണത്. അതുപോലെ ദൃശോഹോ കുരുഷ്വധിയമാശുമേ ഷ എന്ന് പറഞ്ഞ അക്ഷരം, ആ ഷായിൽ തന്നെയാണ് തുടങ്ങുന്നത്. ശ്രുതിപ്രകരദർശിത ഷാ ഷ എന്നുള്ള അക്ഷരങ്ങളൊക്കെ, അപ്പോൾ നമുക്കത് മനസ്സിൽ, അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണില്ലേ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അക്ഷരങ്ങൾ വരുമ്പോഴാണ് അവിടെ ഒരു ഭക്തി തോന്നായക വരിക. ഏത് രസമാണോ ഭക്തൻ അഥവാ വർണ്ണിക്കുന്ന കവി ഉദ്ദേശിക്കുന്നത്, അത് കിട്ടാതെ വരുന്നത് പദങ്ങളുടെ, കഠിനമായിട്ടുള്ള പദങ്ങളുടെയൊക്കെ പ്രയോഗം വരുമ്പോഴാണ്. അപ്പോൾ ചില ദിക്കിൽ അങ്ങനെ പറഞ്ഞാൽ നന്നാവും, ഈ രൗദ്രരസമൊക്കെ ഉള്ള ദിക്കിൽ കഠിനമായിട്ടുള്ള പദങ്ങൾ പറഞ്ഞാൽ നന്നാവും. എന്നാൽ ഭക്തി അല്ലെങ്കിൽ ശൃംഗാരം പോലെയുള്ള ദിക്കിൽ ലളിതമായിട്ടുള്ള അക്ഷരങ്ങൾ പറയുമ്പോഴാണ് ഭംഗി. അപ്പോൾ അതിനനുസരിച്ചുള്ള അക്ഷരങ്ങളുടെ പ്രയോഗം ഇവിടെ മേൽപ്പത്തൂര് നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രസം തോന്നാൻ, രസം നമ്മുടെ ഉള്ളിലേക്ക് ആസ്വാദകരുടെ മനസ്സിലേക്ക് കയറി വരാൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാൻ മഹാവിഷ്ണു മേൽപ്പത്തൂരിൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെടട്ടെ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. പാഹിമാം, നമ്മളെയൊക്കെ അങ്ങനെയുള്ള ഭഗവാൻ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മുമ്പിലൊക്കെ, നമ്മുടെ മനസ്സിലൊക്കെ വിളങ്ങട്ടെ ആ ഗുരുവായൂരപ്പൻ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.